കല്യാണത്തിന്റെ പേരില് വരനും വരന്റെ കൂട്ടുകാരും കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളാണ് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ കുറ്റപ്പെടുത്താനോ അവരുടെ ചെയ്തികളെ പരാമർശിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല. കാരണം പലരും പല സ്ഥലത്തും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ കർണാടകയുടെ അതിർത്തി പ്രദേശത്ത് നമ്മളൊരു കാഴ്ച കണ്ടു, വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി. പക്ഷെ അതിനുശേഷവും അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറി. പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളത് വേറൊരു വിഷയം എന്നുള്ളതാണ് സത്യം. എത്ര കണ്ടിട്ടും നമ്മൾ പഠിക്കുന്നില്ല. ഇവിടെ ഓർക്കേണ്ട ഒന്നുണ്ട്, കൂട്ടുകാരായിട്ടുള്ള നമ്മൾ മനസ്സിലൊരു പ്രതിജ്ഞ എടുക്കണം. ഞാൻ കാരണം എൻ്റെ കൂട്ടുകാരനോ അവൻ്റെ കുടുംബത്തിനോ പ്രയാസം ഉണ്ടാവരുതെന്ന്, ഞാൻ കാരണം അവൻ്റെ കല്യാണം ഏറ്റവും മോശം കല്യാണമായിട്ട് മാറരുതെന്ന്, ഞാൻ കാരണം അവൻ്റെ ഉപ്പയും ഉമ്മയും അവൻ്റെ ഭാര്യ വീട്ടുകാരും സങ്കടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവരുതെന്ന് ഓരോ യുവത്വവും തീരുമാനമെടുക്കണം. എന്നെ ഒരുപാട് കളിപ്പിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് കോലം കെട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പകരം വീട്ടുമെന്നുള്ള ആ ഒരു പക മനസ്സിൽ നിന്ന് എടുത്തു കളയണം. നമ്മൾ ആ കർണാടകയുടെ ഭാഗത്ത് കണ്ടതിൻ്റെ പ്രയാസം അവരിപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതിൽ വരൻ്റെ വീട്ടുകാരും വരനും ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ പെൺവീട്ടുകാർ നിരപരാധികളാണ്, പാവങ്ങളാണ്. ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് അവരായിരുന്നു. അപ്പോൾ നമ്മൾ കൂട്ടുകാർ തീരുമാനിക്കണം, ഞാൻ കാരണം ഒരിക്കലും അവർ കരയരുത് എന്ന്. കൂട്ടുകാരൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളൊക്കെ ഈ കോലം കെട്ടുമ്പോൾ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും വലിയ സംഭവമാണെന്ന്. പക്ഷെ സമൂഹം മൊത്തം നിങ്ങളെ വെറുക്കപ്പെട്ടവരായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. നിങ്ങൾ സമൂഹത്തിലെ ഏറ്റവും മോശം സംസ്കാരമുള്ള ഒരാളായിട്ട് നിങ്ങളെ നാടും മനുഷ്യരൊക്കെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തീരുമാനിക്കുക, ഞാൻ കാരണം ഒരാളുടെ സന്തോഷവും ദുഃഖമായിട്ട് മാറരുത് എന്ന്, ഒരാളുടെ ആഹ്ലാദവും ദുഃഖത്തിൻ്റെതായിട്ട് പരിണമിക്കരുത് എന്ന് നമ്മൾ തീരുമാനിക്കണം.